തന്നെയാണ് ഞാനും ഇങ്ങനെ തലപങ്ങി ആലോചിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഒരൊത്തുപടി കിട്ടുന്നില്ല. അങ്കിൾ ഇത്ര സീരിയസ് ആവുന്ന ഞാൻ കരുതിയില്ല. വേണ്ടാത്ത വയ്യാവലി ഒക്കെ ഒപ്പിച്ചു വെച്ചത് നീ തന്നല്ലേ. പക്ഷെ എനിക്ക് തന്നെ അത് കുറിക്കാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. സരസപ്പന് ഒരു കാമുകയുണ്ടെന്ന് പറഞ്ഞാലേ മകളുകൂടി താല്പര്യം എടുത്ത സ്ഥിതിക്ക് നിന്റെ അങ്കിൾ ഇതിൽ നിന്നും പിന്മാറാൻ സാധ്യതയുള്ളൂ. അങ്ങനൊരു കാമുകിയെ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴേക്ക് അങ്കിളുടെ മകൾ ഡോളി ഇവിടെ പറഞ്ഞെത്തും. അതിനു മുമ്പ് കാമുകിയെ നമുക്ക് രംഗത്ത് ഇറക്കണം. നമ്മുടെ കല്യാണി ഇതാ വന്നു. കല്യാണി ആദ്യമായിട്ടാണ് ആന്റി കാണുന്നത്. തമ്പുരാനായിട്ടാ ഇവളെ ഇപ്പൊ നമ്മുടെ മുന്നിൽ എത്തിച്ചത്. ഇവളെ കണ്ടപ്പോ എന്റെ മനസ്സിൽ ചില പദ്ധതികൾ ഉരുത്തിരിയുന്നുണ്ട്. ഇവളെ സർസുടെ കാമുകയെ കാണിക്കാനാണോ ആന്റിന്റെ പ്ലാൻ? ഇതെന്താ രണ്ടുപേരും കൂടി എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആന്റി പറയായിരുന്നു തമ്പുരാനായിട്ടാണ് നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു ദിവസം കൂടി നിന്നിട്ട് പോയാ മതി അമ്മ പറഞ്ഞതാ. അനുസരിക്കാത്തത് ഒരു മണ്ടത്തരായി പോയി ഇപ്പഴെനിക്ക് മനസ്സിലായത്. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? കഴുകൻ ശവം കണ്ടതുപോലെ രണ്ടും കൂടി ആർത്തോടെ ഇങ്ങനെ നോക്കുന്ന കണ്ടപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങളെ കൊന്നുകൂടിയിട്ടുണ്ടോ? ഇനി ഞാൻ വേണ്ട അതൊക്കെ കഴുവാൻ. വേണമെങ്കിലേ നിന്റെ എച്ചിൽ പാത്രം കൂടി ഞാൻ കഴുകാം. ആ കാര്യത്തിൽ പേടിക്കണ്ട. എന്റെ എച്ചിൽ പാത്രം നീ കഴുകാനോ? ഇപ്പൊ നീ ഒന്ന് കടാക്ഷിച്ചാലേ നാൻസിയെ രക്ഷിക്കാൻ പറ്റൂ. എന്റെ അങ്കിൾ വന്ന കാര്യം നീ അറിഞ്ഞല്ലോ. ഞാൻ വീട്ടിലോട്ട് പോകുമ്പോഴായിരുന്നല്ലോ ആ സംഭവം. കെട്ടിയാലോ കോട്ടോ സൂട്ടോ കണിയിപ്പിച്ച് നീ സിയോ ആക്കി. അതുവരെ എനിക്കറിയാവുന്ന കാര്യം ആണല്ലോ. ഇപ്പോ സർസ് എന്റെ ഭർത്താവല്ല, ഭർത്താവിന്റെ അനുജനാ. ഭർത്താവിന്റെ അനുജനോ? അതെങ്ങനെ സംഭവിച്ചു? കള്ളം പറഞ്ഞ് ഇവള് വരുത്തി വെച്ച ഒരു പുലിവാല്. ഇപ്പൊ എന്റെ ഭർത്താവിന്റെ അനുജൻ സർസുനെ അങ്കിളുടെ സ്വന്തം മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കോ? ചുരുക്കം കള്ളം പറഞ്ഞത് വിനയായി നടക്കാം. അങ്കിളുടെ തീരുമാനത്തിൽ നിന്ന് ഇനി നിനക്കേ ഇവളെ രക്ഷിക്കാൻ പറ്റൂ. എനിക്കോ? ഓ അതെങ്ങനെ? സർസുടെ കാമുകയായി രംഗത്ത് ഇറങ്ങണം. കാമുകിയുടെ വേഷം കെട്ടാനോ? അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല. നീയാണ് നമ്മുടെ ഏക ആശ്രയം. പ്ലീസ്. ഇങ്ങനെ ഒരു നാടകത്തിന് ഞാൻ കൂട്ടു നിന്നെന്ന് ഫൽഗുന അമ്മാവൻ അറിഞ്ഞാലേ പ്രശ്നമാ. ഫൽഗുന അങ്കലോ നിന്നെ കെട്ടിയവൻ. നീ എന്തിനാ അയാളെ പേടിക്കുന്നത്? എന്റെ എല്ലാ കാര്യങ്ങളും ഫോൺ വിളിച്ച് എന്റെ കെട്ടിയനെ അറിയിക്കുന്നതേ ഫൽഗുന അമ്മാവനാ. അമ്മ പറഞ്ഞപ്പോഴല്ലേ ഞാൻ അറിയുന്നത്. അതിന് സാധ്യതയുണ്ട്. നിന്റെ കെട്ടിയോന്റെ സംസാരത്തിൽ എനിക്കും അത് തോന്നിയതാ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ അവനെ ആരും അറിയിക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിലേ ഈ കാര്യം നമ്മൾ ഫൽഗുന അങ്കിളെ മറച്ചു വെച്ചാ പോരെ? അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡിയാ. കഷട്ടി തലേന് പിടി കൊടുക്കാതെ നീ തൽക്കാലം സരസപ്പന്റെ കാമുകിയായി അഭിനയിച്ചാ മതി. സത്യം പറയാലോ, ചെറുപ്രായത്തിൽ തന്നെ പങ്കേട്ടിന്റെ ഭാര്യ ആകേണ്ടി വന്നതുകൊണ്ട് എനിക്ക് കാമുകയാകാൻ പറ്റിയില്ല. അതെ, കാമുകായി ജീവിക്കേണ്ട, അഭിനയിച്ചാ മതി കേട്ടോ. അത് നീ പേടിക്കണ്ട കേട്ടോ. ഡോളി പുള്ളി, എപ്പോഴാ നീ ഇങ്ങോട്ട് പുറപ്പെടുന്നേ? ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ലെന്നോ?
ഒരു കാര്യം ചെയ്യാം, പപ്പ എന്നെ അറേഞ്ച് ചെയ്തോളാം. ഞാൻ പറഞ്ഞില്ലേ പയ്യനെ നേരിട്ട് കണ്ടാൽ നിനക്ക് ഇഷ്ടമാകും. കൾച്ചറില്ല, പിന്നെ പിന്നെ നിറം കുറവ്. സൗന്ദര്യത്തെ കുറിച്ച് നീ പേടിക്കേ വേണ്ട. പിന്നെ തീരെ തറ ലെവലാ. പിന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. അല്ല, അതാണല്ലോ നിന്റെ പ്രത്യേക ഡിമാൻഡ്. അതൊട്ടുമില്ല. ശരി കൊച്ചേ, നിന്നേക്കാൾ താഴ്ന്ന ലെവലിലാണ് ഈ കുട്ടൂസൻ. അല്ല, ഇതെല്ലാം ചേർന്ന് കിട്ടുന്ന ഒരേ ഒരു ചെറുക്കൻ ഇത് തന്നെ. അയ്യോ എടി കൊച്ചേ, ഞാൻ പറയട്ടെ, എല്ലാം തികഞ്ഞ ഇതുപോലൊരു ഉരുപ്പടി ഇനി കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോൾ ഇവിടെ എത്തണം. ഡോളിമോളെ പപ്പ പിന്നീട് വിളിക്കാം കേട്ടോ. ഫോൺ വെച്ചോ, ഫോൺ വെച്ചോ. കുട്ടൂസിന്റെ വെറോണി കുഞ്ഞമ്മയും നാൻസി ചേട്ടത്തിയും നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച കാണാതിരുന്നാ മതിയായിരുന്നു. അത് തന്നെയാ എന്റെയും പ്രാർത്ഥന. പക്ഷേ കുട്ടൂസെ, എത്ര നാളെന്ന് കരുതിയാ നമ്മളിങ്ങനെ ഒളിച്ചും പതുങ്ങിയൊക്കെ കഴിയ? എന്നെങ്കിലും അവരെ അറിയിക്കണ്ടേ? സമയമാവുമ്പോ അതൊക്കെ അതിൻ്റെതായ രീതി തന്നെ അവരെ അറിയിക്കണം. പിന്നെ ഞാനൊരു കരക്കമ്പി കേട്ടു. എന്താ അത്? പറയൂ ഡാർലിംഗ്. കുട്ടൂസിന് ആരെങ്കിലും ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ടോ? നാൻസി ചേട്ടത്തിയുടെ ഒരു അങ്കിൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അയാൾ എന്തോ പ്രപ്പോസൽ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. കുട്ടൂസെ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആ നിമിഷം ഈ വീട്ടിലെ ഏതെങ്കിലും മുറിയിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. എന്റെ കുട്ടൂസ് എന്റേത് മാത്രമായിരിക്കണം. എനിക്കറിയാലോ നിന്റെ സ്നേഹം. അല്ല, അങ്ങനെന്ന് പറഞ്ഞ ആ കിളവന് വേറെ ഒരു ജോലിയില്ലേ? സ്വന്തം മോക്ക് ബ്രോക്കറായിട്ട് വന്നിരിക്കുന്നു. വൃത്തികെട്ട മനുഷ്യൻ. എന്ത് ചെയ്യാന്? നാൻസി ചേട്ടത്തിയുടെ അങ്കിളായി പോയില്ലേ, അതുകൊണ്ട് മുഖത്ത് നോക്കി എനിക്കൊന്നും പറയാനും പറ്റത്തില്ല. വേണ്ട, ആ കിളവന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ വേണ്ട, എന്തെങ്കിലും ഇഷ്യൂ ആവുമ്പോ പറഞ്ഞാ മതി. പ്രേമിച്ച് കഴിയുന്ന നമ്മൾ രണ്ട് ഇണക്കുരുവികളെ അമ്മ ഇത് കൊല്ലാൻ എത്തിയ കാട്ടാളനാണ് ആ കിളവൻ. കാട്ടാളന്റെ രൂപമില്ല, കുറുകിയ ഒരു കുട്ടിച്ചാത്തന്റെ രൂപം മാത്രമുള്ള മനുഷ്യന്. പക്ഷേ നമ്മുടെ ബന്ധത്തിന് പാരയാവുമെന്ന് ഞാൻ കരുതിയതേയില്ല. കുട്ടൂസ് സമ്മതിച്ചാ ഞാൻ അയാളെ എലിവിഷം കൊടുത്ത് കൊല്ലാം. വേണോ? ഇപ്പൊ വേണ്ട. സ്വന്തം അമ്മൂമ്മയെ കൊന്നവളായി ഞാൻ. ആ കിളവനായിട്ട് പിന്മാറുന്നില്ലെങ്കിൽ സത്യമായിട്ടും ഞാൻ ആ കടന്നെ ചെയ്യും എന്റെ കുട്ടൂസിന് വേണ്ടി. എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കി ഞാൻ വിളിച്ച് തിരിച്ചു പോകുന്നുള്ളൂ.
തീരുമാനിക്കാം. ഇനിയാണല്ലോ തീരുമാനം ഉണ്ടാക്കേണ്ടത്. നമ്മുടെ കുട്ടൂസ് എങ്ങനെയാള്? അങ്കിൾ ആളെ കണ്ടല്ലേ, നല്ല സ്വഭാവ. പക്ഷേ അവനെ വേറൊരു ഡിങ് ഡിങ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഡിങ് 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 അതെന്തോന്നാ അങ്കിൾ? വേറൊരു പെണ്ണുമായിട്ട് ചെറിയൊരു പഞ്ചാരി. ഒന്നും പറയണ്ട അങ്കിൾ, അതാണ് ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അങ്കിൾ അങ്ങനെ എന്തെങ്കിലും കണ്ടോ? കണ്ടു. ഒരു ഉണ്ടക്കണ്ണുള്ള കുട്ടിഭൂതത്തെ പോലുള്ളൊരു പെണ്ണുമായിട്ട് മുട്ടി ഒരുമി നിന്ന് സംസാരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. കണ്ടോ? ഒരു വെളുത്ത് ഇത്തിരി മുടിയൊക്കെ ഉള്ള കാന്താരി പോലുള്ള പെണ്ണല്ലേ? അത് തന്നെ. അവളെ എന്നെ കിളവാന്ന് വിളിച്ചു. എന്റെ അങ്കിൾ ഭയങ്കര സാധന. അതെ, കുട്ടൂസിന്റെ സ്വഭാവം ചേർന്നവൾ. അങ്കളോട് ഞാനൊരു രഹസ്യം പറയട്ടെ? കുഞ്ഞമ്മ കേക്കണ്ട. ഈ കുട്ടൂസ് എന്റെ ഭർത്താവിന്റെ അനുജൻ തന്നെയാ. പക്ഷേ സ്ത്രീ വിഷയത്തിൽ ഭയങ്കര വീക്കാ. ഇപ്പൊ അങ്കിൾ കണ്ട പെണ്ണില്ലേ, അത് അവന്റെ ഒമ്പതാമത്തെ കാമുകിയാ. ഒമ്പതാമത്തെ കാമുകിയോ? കേട്ടപ്പോ അങ്കിള് നെറ്റിയില്ലേ, സ്വന്തം കെട്ടിയവന്റെ അഞ്ചനായി പോയി. അതുകൊണ്ട് ഈ കാര്യം പുറത്തു പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്റെ അങ്കിളോട് പറഞ്ഞല്ലേ പറ്റൂ. തിരി പോയോ അങ്കിൾ? എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? അതെ, സന്തോഷം സന്തോഷം കൊണ്ടാ. സന്തോഷം കൊണ്ടോ? കുട്ടി കേട്ടോണം, ലോകത്ത് ഒരച്ഛനും ഇതുപോലൊരു ഭാഗ്യം കിട്ടിക്കാണുകയില്ല. ഇത് കേട്ടപ്പോ ഞാൻ എത്ര സന്തോഷം വേണ്ടാണ്. നമ്മുടെ കുട്ടൂസൻ എന്റെ മകൾക്ക് എന്തുകൊണ്ടും ചേർന്ന പയ്യനാ. അക്കാര്യത്താൽ എന്റെ മോളേക്കാൾ താഴ്ന്ന ലെവലിലാണ് ഈ കുട്ടൂസൻ. അവൾക്കിതായി ഇപ്പൊ ഉടക്കി പെരിഞ്ഞവനെ കൂടെ കിട്ടുമ്പോ 16 കാമുകന്മാരായി. 16 മോളെ, എന്തുവാ നീ തരിച്ചു നിൽക്കുന്നത്? 16 ബോയ്ഫ്രണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. എല്ലാ കാര്യത്തിലും അവളെ കെട്ടാൻ പോകുന്നവൻ അവളെക്കാൾ താഴ്ന്ന ലെവലിലായിരിക്കണമെന്ന ഒരൊറ്റ നിർബന്ധമേ അവൾക്കുള്ളൂ. ഇന്നലെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോ ഡോളിമോള് ഭയങ്കര ഹാപ്പിയിലാണ്. പക്ഷെ അങ്കിൾ, അങ്ങനെയുള്ളവർ തമ്മിൽ ചേർന്നാൽ അത് പ്രശ്നമാവില്ലേ? അതെ, ഇങ്ങനെ സമാന മനസ്സുള്ളവരാണ് ഇന്നത്തെ കാലത്ത് തമ്മിൽ ചേരേണ്ടത്. അവരുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. മോളെ ഇങ്ങോട്ട് വന്നേ, ഒരു കൈ തന്നെ, കൈ തന്നെ. ഇത്രയും പൊരുത്തമുള്ള ഒരു ഭർത്താവിനെ എന്റെ മോൾക്ക് കാണിച്ചു തന്നതിന് താങ്ക്സ്. അതെ മോളെ, കുഞ്ഞമ്മ എവിടെ? കുഞ്ഞമ്മ എവിടെ? വെറോണി കുഞ്ഞമ്മ? ഓഹോ, വെറോണി കുഞ്ഞമ്മ അവിടെ എവിടെ കാണും? അല്ല എന്തിനാ? അതെ, പിന്നെ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വെള്ളരിപ്രാവിനെ പോലെ നിന്റെ കുഞ്ഞമ്മയെ കാണുമ്പോ എനിക്കെന്തോ ഒരുമാതിരി ടിങ് ടിങ് പോലെ. അത് പിന്നെ അതെ, പിന്നെ മോളിപ്പൊ പറയണ്ട, മനസ്സിൽ വച്ചിരുന്ന മതി. കിളി പോയി.
എന്തൊരു കഷ്ടം. ഈ വീട്ടിലൊരു പൂമ്പാറ്റ പോലെ പാറി പറന്ന് നടന്നവളാ ഈ ഞാൻ. ആ നശിച്ചങ്ങള് കാരണമാ കോണിച്ചുള്ളിൽ കയറേണ്ടി വന്നത്. എന്തായാലും മോളെ സരസന്നെ കൊണ്ട് കെട്ടിക്കാൻ കൊള്ളില്ലെന്നറിഞ്ഞ കുറ്റിയും പറിച്ചു പൊയ്ക്കോളൂ. എടി നാൻസി, അങ്കിളുമായിട്ടുള്ള മീറ്റിംഗ് എന്തായി? ചീറ്റി. ചീറ്റാനോ? അതെങ്ങനെ? നമ്മൾ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ ഞെട്ടിക്കുന്ന ഒരു സാധനമാണ് അങ്കിളുടെ മോള്. നിങ്ങളുടെ പ്രണയലീലയൊന്നും അവിടെ ഒരു പ്രശ്നമേ അല്ല. ഈ പ്രായത്തിൽ തന്നെ അവക്ക് 16 കാമുകന്മാരുണ്ടോ? അപ്പൊ നമ്മളൊക്കെ വെറും വേസ്റ്റ്. മകളുടെ അല്ലേ അപ്പൻ? ആ കളവനിപ്പൊ എന്നെ നോട്ട് വിട്ടിരിക്കുക. മോളിനൊപ്പം മക്കൾ ആന്റിക്ക് ഒരു പ്രപ്പോസൽ വെച്ചിരിക്കുക. അയാളെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് ഓടിക്കാൻ അറിയാഞ്ഞിട്ടല്ല. നീ കളി കൈ പിടിച്ച് വേണ്ടത് പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നത്. ഒന്ന് ക്ഷമിച്ചേക്ക ആന്റി. അതിന്റെ പേര് അങ്കിൾ ഓടിച്ചു വിട്ടാൽ എന്റെ കുടുംബത്തിൽ മൊത്തം പ്രശ്നമാവും. പ്രത്യേകിച്ച് ലണ്ടനിലുള്ള എന്റെ റിലേറ്റീവ്സ് എല്ലാം ഞാനായിട്ട് ആകുള്ളൂ. അല്ലെങ്കിലും സത്യാവസ്ഥ അറിയുമ്പോ പ്രശ്നമാവുമല്ലോ. പ്രശ്നമാക്കാതെ എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് അങ്കിളിന് പറഞ്ഞുവിടാം. അതെ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വേണം നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ. ആവശ്യമില്ലാത്തൊരു കള്ളം നീ പറഞ്ഞത് കൊണ്ടല്ലേ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ആന്റി പറഞ്ഞ പോലെ ഒരു കള്ളം പറഞ്ഞ് ആദ്യം നിന്നെ രക്ഷപ്പെടാൻ 1000 കള്ളം പറയേണ്ടി വന്നെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. എന്തായാലും പെട്ടു. ഇനി വളരെ നൈസായി ഇതിൽ നിന്നും തല ഊരാനാണ് നമ്മൾ നോക്കേണ്ടത്. ഭർത്താവിന്റെ കുഞ്ഞമ്മയായ ആന്റി കുട്ടൂസിന്റെ പക്ഷത്തു നിന്ന് പ്രണയത്തിന് വേണ്ടി ശക്തി ഉത്തം ബാധിക്കുന്നു. അതുകൊള്ളാം. അങ്ങനെ ഒരു ശത്രുത ഉണ്ടാവുമ്പോ ഒലിപ്പീരുമായിട്ട് അയാൾ എന്റെ അടുത്ത് വരും. വയറ് വീർക്കുന്നതിന് മുമ്പ് ആ ഗർഭം അലസിപ്പിച്ചാ മതിയെന്നാ. എന്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഒരു പെണ്ണിന്റെ ജീവിത അഭിലാഷാണ് ഒരു അമ്മയാവുന്നത്. കിളിപ്പോയി മഴവാതിലൂടെ ഇടിമിന്നൽ പോലെ ഇരുളിനുള്ളിൽ പകൽ പോലെ. തട്ടികട വൃത്തിയുള്ള ചിട്ടയുള്ള തട്ടിക്കട ശക്തിയുള്ള യുക്തിയുള്ള തട്ടിക്കട നോക്കി നിന്നാട്ടെ നിങ്ങൾ കണ്ടിരുന്നാട്ടെ നാട്ടുമുക്കിലെ വാറ്റടിക്കണ ചേട്ടന്മാരുടെ ലോക തള്ളടി കേട്ടിരുന്നാട്ടെ കണ്ണു തള്ളി നിന്നാട്ടെ. ഓർണമെന്റ് കർട്സി മീനു മാർട്ട്.